കോൺഗ്രസ് നേതാവ് പി ടി തോമസ് കിറ്റെക്സ് എം ഡി സാബു ജേക്കബിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുമോ? ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ അനേകർ ചർച്ച ചെയ്യുന്ന വിഷയമാണ് കിറ്റെക്സ് എം ഡി സാബു ജേക്കബ് കോൺഗ്രസ് നേതാവ് പി ടി തോമസിനോട് നടത്തിയ ഒരു വെല്ലുവിളി. ഇതാണ് ആ വെല്ലുവിളി. പി ടി തോമസ് കുറെ ദിവസങ്ങളായി കിറ്റെക്സിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന 5 ആരോപണങ്ങൾക്ക് തെളിവ് നൽകുകയാണെങ്കിൽ പി ടി തോമസിന് കിറ്റെക്സ് എം ഡി ആയ സാബു ജേക്കബ് 50 കോടി രൂപ നൽകും. പക്ഷേ കിറ്റെക്സിനെതിരെ ഉന്നയിച്ച പ്രധാന 5 ആരോപണങ്ങൾ തെളിയിക്കാനുള്ള രേഖകൾ ഒന്നും പി ടി തോമസിന് പുറത്തുവിടാൻ കഴിയാതെ വന്നാൽ പി ടി തോമസ് കേരളത്തിലെ ജനങ്ങളെ കിറ്റെക്സിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് പറ്റിച്ചതിന് പരിഹാരമായി കേരളത്തിലെ ജനങ്ങളോട് തല മുണ്ടനം ചെയ്ത് മാപ്പ് പറയണം. മാത്രമല്ല എം എൽ എ സ്ഥാനം രാജിവെക്കുകയും വേണം. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പി ടി തോമസിനോട് പറയാനുള്ളത് അങ്ങ് ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കിറ്റെക്സ് കേരളത്തിലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ഒന്നിനു പുറകെ ഒന്നായി വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുന്ന റെയ്ഡുകൾ. ഒരു ഡിപ്പാർട്ട്മെന്റ് പരിശോധന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അടുത്ത ഡിപ്പാർട്ട്മെന്റ് പരിശോധനകൾക്ക് വേണ്ടി എത്തുകയായി. മറുവശത്ത് പി ടി തോമസ് അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കിറ്റെക്സിനെതിരെ ഉയർത്തുന്ന നിരവധി ആരോപണങ്ങൾ. ഈ പ്രത്യേക സാഹചര്യത്തിൽ മനസ്സും അടുത്താണ് ഇന്ന് രാവിലെ കിറ്റെക്സ് എം ഡിക്ക് ഇങ്ങനെയൊരു വെല്ലുവിളി പരസ്യമായി കേരള സമൂഹത്തിന്റെ മുന്നിൽ വെക്കേണ്ടി വന്നത്. ഇനി കുറച്ച് പിന്നാമ്പുറത്തേക്ക്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലം അടക്കം പല പഞ്ചായത്തുകളുടെയും ഭരണം ശ്രീ സാബു ജേക്കബ് കോർഡിനേറ്ററായ 2020 പിടിച്ചെടുത്തിരുന്നു. അന്ന് ഇടത് വലത് ബി ജെ പി മുന്നണികളെ ഒരേ സമയം നേരിട്ട് അവരെ പരാജയപ്പെടുത്തിയാണ് 2020 ആ പഞ്ചായത്തുകളുടെ ഭരണം പിടിച്ചെടുത്തത്. അതിനെ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 എന്ന കൂട്ടായ്മ എറണാകുളം ജില്ലയിലെ 8 മണ്ഡലങ്ങളിൽ 3 മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തി മത്സരിച്ച് സാമാന്യം തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ലോകം മുഴുവനുമുള്ള മലയാളികളിലെ ഒരു വലിയ വിഭാഗം ഇന്നും വലിയ പ്രതീക്ഷയോടെയാണ് 2020 എന്ന കൂട്ടായ്മയെ കാണുന്നത്. അതിനാൽ തന്നെ ഭരണപ്രതിപക്ഷ ഭേദം കൂടാതെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണിലെ കരടാണ് ഇന്ന് 2020 കൂട്ടായ്മയും അതിന്റെ കോർഡിനേറ്ററായ സാബു ജേക്കബും. ഈ കാരണങ്ങളാൽ ഇപ്പോൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡുകളെയും ചില രാഷ്ട്രീയ നേതാക്കൾ കിറ്റെക്സിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെയും സംശയത്തോടെ നോക്കിക്കാണുന്നവരാണ് പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗം. ആ സംശയം വെറും സംശയം മാത്രമാണ് എന്ന് തെളിയിക്കേണ്ടത് പി ടി തോമസ് എന്ന സീനിയർ കോൺഗ്രസ് നേതാവിന്റെ കടമ കൂടിയാണ്. അതിനാൽ ശ്രീ സാബു ജേക്കബ് മുന്നോട്ട് വെച്ച വെല്ലുവിളി ശ്രീ പി ടി തോമസ് ഏറ്റെടുക്കണം. Oh.